ഗോഡ്സില് വേഴ്സസ് കോങ് ലാസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ കോങ്ങിൻ്റെ ഡൊമിനൻസിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ എടുത്തു പറഞ്ഞത് അവിടെ ഗോഡ്സില്ല വിജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കോങ്ങിനാണ് കൊടുത്തത് എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഗോഡ്സിലേക്ക് എത്രത്തോളം ഈ ഒരു ഫൈറ്റിൽ വിജയിക്കാൻ ചാൻസ് ഉണ്ട് എന്നതാണ് ഇത് മറ്റൊരു തിയറിയാണ് അതുപോലെ തന്നെ വളരെയധികം ആയിട്ടുള്ള തിയറി കൂടിയാണിത് അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഗൈസ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗോഡ്സില്ല വേഴ്സസ് കോങ് ഇവരിൽ ആരാണ് മോസ്റ്റ് പവർഫുൾ എന്ന് ചോദിച്ചാൽ എല്ലാവരും ആദ്യം തന്നെ പറയുന്ന പേര് ഗോഡ്സില്ല എന്നായിരിക്കും ഇവിടെ ഗോഡ്സില്ലയോട് ഫൈറ്റ് ചെയ്ത് കോങ്ങിനെ വിജയിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും അത് വളരെ കുറവാണ് പക്ഷേ കോങ്ങ് ജയിക്കില്ല എന്ന് പറയാനും പറ്റില്ല നമ്മൾ അവസാനം ചെയ്ത വീഡിയോയിൽ സ്റ്റോറി ബേസിൽ ആണ് ജയിക്കാൻ ചാൻസ് കൂടുതൽ എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ഗോഡ്സില്ല വേഴ്സസ് കോങ് എന്ന സിനിമയിൽ എന്തോ ഒന്ന് ഗോഡ്സില്ലയെ പ്രവോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരുടെ മുൻപിൽ ഒരു ത്രെറ്റായി നിൽക്കുന്നതും ഗോഡ്സില്ല തന്നെയാണ് സോ ഗോഡ്സില്ല ചിലപ്പോൾ ഇവിടെ കൺട്രോൾ ചെയ്യപ്പെടുന്നതായിരിക്കാം അത് ഹ്യൂമൻസ് ആണോ അതോ വേറെ മോൺസ്റ്റേഴ്സ് ആണോ ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല ഒരു അൺസീൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുമാണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മറക്കാതെ കാണുക എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇവിടെ കൺട്രോൾ ചെയ്യപ്പെട്ട് ഒരു ത്രെറ്റായി നിൽക്കുന്ന ഗോഡ്സിലെ വീണ്ടും ആ ഒരു നോർമൽ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ കോങ്ങിനെ കൊണ്ടേ സാധിക്കൂ അങ്ങനെ കൊണ്ടുവരുന്നതും പോസിബിളാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ കോങ്ങിന് സപ്പോർട്ട് ചെയ്തതും ഗോഡ്സിലെയും കോങ്ങും നേർക്ക് നേർ ഏറ്റുമുട്ടിയാൽ ഗോഡ്സിലെ തന്നെ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ എന്തുകൊണ്ടെന്നാൽ അവസാനമിറങ്ങിയ ഗോഡ്സില്ല കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന സിനിമ അത് കൊണ്ട് നിർത്തിയിരിക്കുന്നത് അങ്ങനെയാണ് മറ്റ് മോൺസ്റ്റേഴ്സിൻ്റെ എല്ലാം കിങ് ആയിട്ടാണ് ഗോഡ്സില്ല മാറുന്നത് ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് അതായത് കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന ആ ഒരു പദവി ഈ ഒരു മൂവിയിലൂടെ നശിപ്പിക്കാൻ ചാൻസ് കുറവാണ് പക്ഷേ ഗോഡ്സില്ല ഈ ഒരു സിനിമയിൽ വിജയിച്ചാൽ ആ ഒരു സിറ്റിയെ കാത്തിരിക്കുന്നത് ഒരു വലിയ നാശം തന്നെയായിരിക്കും കാരണം ഒരു ത്രറ്റായിട്ട് നിൽക്കുന്നത് ഗോഡ്സില്ലയാണ് ഈവൻ മറ്റൊരു ത്രെറ്റ് വരുന്നുണ്ടെങ്കിൽ കൂടി മാഡിസൺ റസൽ എന്ന ക്യാരക്ടറിനെ മോൺസ്റ്റർ വേഴ്സ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ മാഡിസൺ സപ്പോർട്ട് ചെയ്യുന്നത് ഗോഡ്സില്ല ആയിരിക്കും ലോകത്തിൽ ടൈറ്റൻസും ഹ്യൂമൻസും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് മാഡിസൺ ഗോഡ്സില്ല കിങ് ഓഫ് മോൺസ്റ്റേഴ്സിൽ അത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് ഈ ഒരു മൂവിയിൽ കോങ് ജിയയുമായിട്ട് എങ്ങനെ ബോണ്ടാകുന്നോ അതുപോലെ തന്നെ മാഡിസൺ ഗോഡ്സില്ലയുമായിട്ട് ബോണ്ടാകുന്നതും പോസിബിൾ ആണ് ഗോഡ്സില്ല ഹ്യൂമൻസിനെ ഒന്നും ചെയ്യില്ല ഗോഡ്സില്ലയ്ക്ക് ഓൾറെഡി ഹ്യൂമൻസുമായൊരു ബോണ്ടുണ്ട് അത് ഗോഡ്സില്ലയുടെ പ്രീവിയസ് രണ്ട് മൂവീസ് എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഗോഡ്സില്ലയും കോങ്ങും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നു അതിൽ ഗോഡ്സില്ല വിജയിക്കുകയും കോങ് മരിക്കുമെന്നൊരു സാഹചര്യം വരികയും ചെയ്യുന്നു ഈ സമയം ഗോഡ്സില്ലയുടെ ആ ഒരു ഈവിൽനെസ്സിൻ്റെ പ്രധാന കാരണം എന്തെന്ന് മാഡിസൺ കണ്ടുപിടിക്കുകയും ഒന്നുകിൽ അതിനെ തടയുകയും അല്ലെങ്കിൽ മാഡിസൺ തൻ്റെ ആ ഒരു ഹ്യൂമാനിറ്റി ലെവൽ വെച്ച് ഗോഡ്സിലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു മേ ബി മോൺസ്റ്റേഴ്സിനെ കാമാക്കുന്ന ഓർക്ക എന്ന ആ ഒരു ഡിവൈസും ഇവിടെ കൊണ്ടുവരാം അതിലൂടെ ഗോഡ്സിലെ വീണ്ടും പഴയ പോലെ ആക്കുന്നത് പോസിബിളാണ് ശേഷം ഇവർക്ക് രണ്ടു പേർക്കും ഒരു മെയിൻ ത്രെറ്റായിട്ട് മെക്ക ഗോഡ്സിലെ വരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വരുന്നത് മെക്ക ഗിഡോറയാകാം ലാസ്റ്റ് മൂവിയുടെ കണക്ഷൻ വെച്ച് നോക്കിയാൽ മെക്കാഗിഡോറ വരാനും ചാൻസ് ഉണ്ട് സോ സ്റ്റോറി എങ്ങനെ പോകുമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഈ ഒരു തിയറിയിൽ ഗോഡ്സില്ല ജയിക്കാൻ തന്നെയാണ് ചാൻസ് സോ ഗൈസ് ഈ തിയറിയിൽ പറയുന്നത് പോലെ ഗോഡ്സില്ല വിജയിക്കുമോ അതോ കോങ്ങ് ഗോഡ്സില്ല ഡിഫീറ്റ് ചെയ്യുമോ എന്ത് തന്നെ ആയാലും വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ